എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അതിന് നമ്മളിവിടെ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. വാഴപ്പിണ്ടി, ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറയും ഞങ്ങൾ മലബാർ ഏരിയയിലേക്ക്. ഇത് വാഴ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയാം. അതെടുത്ത് ഇങ്ങനെ ക്രോസായിട്ട് അരിയാം, നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതാ ഈ അളവ്, ഈ തിക്നെസ്സേ പാടുള്ളൂ. നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടട്ടോ ഇടേണ്ടത്. അതിൻ്റെ മുകളിൽ നാര് കണ്ട, അങ്ങനത്തെ അങ്ങനത്തെ നീളത്തിലുള്ള നാര് പോലത്തെ സാധനം ഉണ്ടാവും. അത് ഇങ്ങനെ കൈകൊണ്ടാക്കിയാൽ തന്നെ ഇങ്ങോട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കത്തി എടുത്ത് ഇങ്ങനെ ചുരണ്ടിയാൽ മതി, അപ്പോൾ വന്നോളൂ. അങ്ങനെയെല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. കറുത്ത് പോവാതിരിക്കാനാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇടുന്നത്. അതിന് ശേഷം ഇതുപോലെ കുപ്പീൻ്റെ ഒരു മൂടി എടുക്കുക, ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോൾസ് വരും. അതൊക്കെ ഒരു ഭംഗിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചെയ്യണം എന്നല്ലാതെ ചെയ്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ആകർഷണമാണ്. കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ കഴിച്ചോളും മീനാന്ന് പറഞ്ഞ് കൊടുത്താൽ. ചില കുട്ടികൾക്ക് ഉപ്പേരി ഒന്നും വെച്ച് കൊടുത്താൽ അത് കഴിക്കില്ല, തോരനൊന്നും വെച്ചാൽ. അപ്പോൾ ഇത് നല്ലതല്ലേ, വാഴപ്പിണ്ടി നല്ലതാണല്ലോ. അപ്പോൾ കുട്ടിക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടുമ്പോൾ അതിനുള്ളിൽ കയറി കിടക്കുന്ന വെള്ളവും പൊയ്ക്കോളും. അങ്ങനെ പൊടിയും, പൊടിയല്ല ആ നൂല് പോലുള്ള സാധനവും ഒക്കെ പൊയ്ക്കോളും. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാല തേക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റല്ല ചതച്ചതാണ് ഞാനിട്ടത്, നിങ്ങളെടുക്കുമ്പോൾ പേസ്റ്റ് എടുത്തോളൂ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങാനീര് ചേർക്കണം. അത് ഒരു അര ടീസ്പൂൺ മതി ശരിക്കും. ഞാനൊരു ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇത്തിരി കൂടിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു അര ടീസ്പൂണിൻ്റെ കാ ടീസ്പൂണിൻ്റെ ഇടയ്ക്കായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, എരിവ് ഉപ്പ് മസാലകളുടെ ടേസ്റ്റും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരിയിച്ചെടുത്തിട്ടുണ്ട്, അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് തേച്ചാൽ മതി കേട്ടോ, ഒന്നും കൂടുതലായിട്ടാവണ്ട. ഒരു ഉപ്പും മഞ്ഞൾപ്പുളിൻ്റെ ഒക്കെ ഒന്ന് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ വെറുതെ വറുത്തെടുത്താൽ ഉള്ളിലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം അത് ചേർക്കുന്നത്. ഇനി ഒരു ബൗളിനകത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളത്തിനകത്ത് ചേർത്ത് വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്, പക്ഷേ വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി ഇഞ്ചി ചേർക്കണ്ട കേട്ടോ, വെളുത്തുള്ളി മാത്രം മതി. അതായത് 1/4 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ അതിന് നീരെടുത്താലും മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ഇനി എത്ര വെള്ളം വേണോ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഓരോ പൊടീൻ്റെ ഇതുപോലെ ഇരിക്കും വെള്ളത്തിൻ്റെ അളവ്, അതുകൊണ്ട് ഒരു 1/4 കപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. പക്ഷേ ഇത് പാകം തന്നെയാണ്, ഇനി ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് പാകമായിക്കോളും. അദ്ദേഹം ലൂസായി പോവരുത്, അധികം കട്ടിയാവുകയും ചെയ്യരുത്. നമുക്ക് മുക്കി പൊരിക്കുന്ന അളവ് അറിയാലോ. പിന്നെ ഇതിനകത്ത് 1/4 ടീസ്പൂൺ നാരങ്ങാനീര് ഇതിനകത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കൂടി പോകണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി 1 പിഞ്ച് ഗരം മസാലയാണ് ചേർത്തത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ അതിൻ്റെ പാകം എങ്ങനെയാണ്, കൺസിസ്റ്റൻസി ഈ രൂപത്തിലുണ്ടാവണം. ഓവർ വെള്ളവും ആവരുത്, ഓവർ കട്ടിയാവരുത്. ഒഴുക്കുമ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ ഈ രീതിയിലാവണം. ഇപ്പോൾ മസാല തേച്ച് വെച്ചത് നമ്മളെടുത്ത് ഓരോന്ന് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്കിടുക, പൊരിച്ചെടുക്കുക. സിമ്മിലിട്ട് വേണം നമ്മൾ പൊരിക്കാൻ. ഹൈലായിട്ടുണ്ടെങ്കിൽ പുറമെ വെന്ത് വരും, ഉള്ളിലത്തെ വാഴപ്പിണ്ടിയൊന്നും വേവില്ല. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അതുപോലെ മസാല ഇതിൻ്റെ മുകളിൽ തേക്കുന്ന മുക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കൂടുതൽ കട്ടിയായി പോകരുത്. ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് കുടഞ്ഞിട്ടെടുത്തിട്ട് നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആകുന്നവരെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കെടുക്കണം. ഇത് ഇതില്ല എന്താ ഉണ്ണിക്കാമ്പ് എന്ന് പറയും ഞങ്ങൾ. വാഴപ്പിണ്ടി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളൂ.
കുട്ടികൾക്കൊന്നല്ല, വലിയവർക്കും ആർക്കായാലും കഴിക്കാം. ഫിഷ് കഴിക്കാത്തവർക്കും ഇങ്ങനെ ചെയ്തിട്ടേ ഇത് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതും ഒരു ടേസ്റ്റാണ്, വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ ചായൻ്റെ കൂടെയും കഴിക്കുക, ചോറിൻ്റെ കൂടെയും കഴിക്കുക. അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.